നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയുടെ അഡിഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയ സി എം രവീന്ദ്രന്റെ ബിനാമി ഇടപാടുകൾ ഉണ്ട് എന്നുള്ള സംശയത്തിനെ തുടർന്ന് വടകരയിൽ മിന്നൽ റെയ്ഡ് നടത്തിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വടകരയിലെ മൂന്ന് വ്യാപാര സ്ഥാപനങ്ങളിലാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രന് ബിനാമി ഇടപാടുകൾ ഉണ്ട് എന്ന് ഇടിക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സംശയിക്കുന്ന ഏറ്റവും കൂടുതൽ സംശയാസ്പദമായ മൂന്ന് സ്ഥാപനങ്ങളിലാണ് പരിശോധനകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് കോവിഡാനന്തര പരിശോധനകൾക്ക് മെഡിക്കൽ കോളേജിൽ സി എം രവീന്ദ്രനെ പ്രവേശിപ്പിച്ചത് എന്നുള്ള വാർത്തയാണ് പുറത്തുവരുന്നത്. സർക്കാരിന്റെ വൻകിട പദ്ധതികളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നുവെന്നും ശിവശങ്കർ ഇടപാടുകളിലെ ഗുണഭോക്താക്കളിൽ ഒരാൾ മാത്രമാണ് എന്നുമാണ് സ്വപ്ന സുരേഷിന്റെ മൊഴി ഉണ്ടായിരുന്നത്. സർക്കാരിന്റെ വൻകിട പദ്ധതികളിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്നുവെന്നും ശിവശങ്കർ ഇടപാടുകളിലെ ഗുണഭോക്താക്കളിൽ ഒരാൾ മാത്രമാണ് എന്നുള്ള ഒരു മൊഴി സ്വപ്ന സുരേഷ് പുറത്തുവിടുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം സി എം രവീന്ദ്രനിലേക്ക് വരെ എത്തി നിൽക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എം ശിവശങ്കറിനായിരുന്നുവെങ്കിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സി എം രവീന്ദ്രനാണ്. അതുകൊണ്ട് തന്നെ ഇടപെടലുകളെല്ലാം സി എം രവീന്ദ്രൻ അറിഞ്ഞുകൊണ്ട് മാത്രമായിരിക്കും എന്നുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും സി എം രവീന്ദ്രൻ ഇപ്പോൾ ഒളിച്ചു കളിക്കുന്നത്. അതേസമയം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായാണ് ഡോക്ടർമാർ അടക്കം വെളിപ്പെടുന്നത്. ഇപ്പോൾ സി എം രവീന്ദ്രൻ ആശുപത്രിയിലാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ തന്നെയാണ് സി എം രവീന്ദ്രന്റെ പങ്ക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായി ഇ ഡി രംഗത്തിറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ് സി എം രവീന്ദ്രൻ. വെള്ളിയാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഡിയുടെ ഭാഗത്ത് എന്തെങ്കിലും ദുരിത നടപടി ഉണ്ടാകുമോ എന്നാണ് കേരളം പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നും ഉണ്ടായിട്ടില്ല. കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ തന്നെയാണ് അദ്ദേഹം കഴിയുന്നത്. ഡിസ്ചാർജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കഴിയില്ല എന്നുള്ള ഒരു ഉത്തരം സി എം രവീന്ദ്രന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹത്തിന് ശ്വാസം മുട്ടുള്ളതിനാൽ ആശുപത്രിയിൽ തുടരേണ്ടതുണ്ട് എന്നായിരുന്നു ആശുപത്രി അധികൃതർ പറഞ്ഞത്. വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നേരത്തെ ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെയാണ് രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും. സി എം രവീന്ദ്രനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഐ സി യുവിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന വിവരം. അദ്ദേഹത്തിന് രക്തത്തിൽ ഓക്സിജന്റെ കുറവുണ്ടെന്നും കൂടാതെ മറ്റ് കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഇതിനെ തുടർന്നാണ് ആശുപത്രിയിൽ തന്നെ തുടരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചതും. നവംബർ 6 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ ഇ ഡി രവീന്ദ്രൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും അടുത്ത ദിവസം അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കോവിഡ് മുക്തനായി ആശുപത്രി വിടുന്നത്. ഇതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട ഇ ഡി വീണ്ടും നോട്ടീസ് നൽകിയതും. ഐ ടി വകുപ്പിലെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് സി എം രവീന്ദ്രന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം സി എം രവീന്ദ്രൻ ആശുപത്രി വിട്ടു എന്നുള്ള തരത്തിലും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിലാകും എന്നുള്ള സൂചനകളും ഇ ഡിയുടെ ഭാഗത്തു നിന്ന് പുറത്തു വരുന്നുണ്ട്. എം ശിവശങ്കറിനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ വിളിച്ചിട്ടുള്ളത് സി എം രവീന്ദ്രനാണ് എന്നുള്ള മൊഴിയും സ്വപ്നയുടേതായി പുറത്തു വരികയുണ്ടായി. ഐ ടി വകുപ്പിലടക്കം നടത്തിയ ചില നിയമനങ്ങളിൽ ശിവശങ്കറിനൊപ്പം സി എം രവീന്ദ്രനും പങ്കുണ്ട് എന്നുള്ള മൊഴികളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. എന്തായാലും ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് സി എം രവീന്ദ്രനെ കോവിഡ് ബാധ അലട്ടുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ബിനാമി ഇടപാടുകളെക്കുറിച്ചുള്ള സംശയമൊക്കെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.